കാര്യം ടീം ഇന്ന് എത്തി നിൽക്കുന്നത് കോഴിക്കോടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കോഴിക്കോട് ബാലുശ്ശേരി. ഇപ്പോൾ പല ആളുകൾക്കും പിടികിട്ടി കാണും ആരായിരിക്കും ആ ഗജകേസരി എന്നുള്ളത്. അതെ, ബാലുശ്ശേരി ധനഞ്ജയനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ധനഞ്ജയന് ഒരു പ്രത്യേകതയുണ്ട്, ആ പ്രത്യേകതയൊക്കെ വഴിയെ നമുക്കറിയാം. ആനക്കാര്യത്തിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ, ധനഞ്ജൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദരരായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ മധുരം കൊടുത്തുകൊണ്ട്, ഫ്രൂട്ട്സ് കൊടുത്തുകൊണ്ട് നമ്മൾ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ കൊടുക്കാം. മേടിക്ക് മേടിക്ക്. ഏ, പിണക്കാണോ? എന്ത് പറ്റി? എന്ത് വേണ്ടേ? ഹലോ, വാതുറക്ക്. ആ ആ, എന്താ ഒരു മടി? ധനഞ്ജയനെ നമ്മൾ തണ്ണിമത്തനൊക്കെ കൊടുത്തു. ഇപ്പോൾ ധനഞ്ജയൻ്റെ തറവാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഉടമസ്ഥനായിട്ടുള്ള സുനിലേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. സുനിലേട്ടനെ ഒരുപാട് ആനപ്രേമികൾക്കും എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു മുഖമാണ്. ഒരുപാട് വർഷക്കാലമായിട്ട് ആനകളുള്ള ഒരു തറവാടാണ് ഇതല്ലേ? ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയിട്ടോ. അതായത്, ധനഞ്ജയൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് വർഷം ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതുവരെ വന്നിട്ടുള്ള ആനകളുടെ എണ്ണം പറഞ്ഞപ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. 56 ആനകൾ എന്നുള്ളത് അതൊരു വലിയൊരു കണക്കാണ് അല്ലേ? അത്രയും എത്ര ആനകൾ ചേട്ടൻ, അതായത് അച്ഛൻ ഉള്ള കാലം തൊട്ടിട്ട് ഇവിടെ ആനകളുണ്ട് അല്ലേ? അപ്പം ഏറ്റവും ആദ്യത്തെ ആന ഓർമ്മയുണ്ടോ? കേട്ടത് ചന്ദ്രിക എന്നാണ്. ചന്ദ്രിക പിടിയാനായിരുന്നു. ഓക്കെ. ചേട്ടൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ എത്ര ആനകൾ ഉണ്ടായിട്ടുണ്ട്? ഏഴാന. ഒരേ സമയം? അല്ല, വന്നും പോയോണ്ടിരുന്നു. ഓക്കെ. ഇപ്പൊ ഇവിടെ രണ്ടുപേരാണുള്ളത്. ധനഞ്ജയൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 28 വർഷമാണ്. 28. അപ്പൊ ഏത് പ്രായത്തിലാ വന്നത്? അതേ, ഒരു 20 വയസ്സുള്ള. 20 വയസ്സ്. എവിടുന്നാ ഇവനെ കണ്ടെത്തുന്നത്? കർണാടക. കർണാടക. അവിടെ പോയിട്ട് നേരിട്ട് പോയിട്ട് മേടി അങ്ങനെയാണോ ചെയ്ത്? ആണ്. പ്രത്യേകിച്ച് ആ, അതായത് ധനഞ്ജയന് നമുക്ക് അറിയാം, കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കൊമ്പിലാണ് അവൻ്റെ ഒരു പ്രത്യേകത ഇരിക്കുന്നത് അല്ലേ? ആദ്യം അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ എന്താ വ്യത്യാസം വന്നത്? കുറച്ചുകൂടെ കൂടി. ഓക്കെ. ശരിക്കും ഇത് മുറിക്കാറില്ലേ? ആ, മുറിക്കാറ്. ഇപ്പൊ മുറിച്ചതാണ്. കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പം അന്ന് കാലത്തും അതൊരു പ്രത്യേകതയായത് തോന്നിയത് കൊണ്ടാണോ ഇവനെ തെരഞ്ഞെടുക്കാൻ കാരണം? അല്ല, കണ്ട് ഇഷ്ടപ്പെട്ടോണ്ട്. ഇഷ്ടമായി. ഓക്കെ. അന്നപ്പം എവിടുന്നായിരുന്നു അത് വാങ്ങിച്ചത്? നാഗറോള. നാഗറോള. ഓക്കെ. അത് ഇങ്ങനെ ഒരു ഇങ്ങനെ നമ്മൾ മേടിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണോ? അല്ല, ഗവൺമെന്റിനോട് സാങ്ഷൻ ആക്കി വാങ്ങിയതാണ്. ആയി, ശരി. ഓക്കെ. അപ്പൊ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ധനഞ്ജയന്റെ എല്ലാ സ്വഭാവങ്ങളും കൃത്യമായിട്ട് അറിയായിരിക്കും അല്ലേ? പറയോ, എന്തൊക്കെയാ ഇവന്റെ ഒരു പ്രത്യേകത? പ്രത്യേകമായിട്ടൊന്നും പറയാനൊന്നുമില്ല, ചട്ടക്കാരോട് നല്ല സ്നേഹമാണ്. ആണ്. ഓക്കെ. ചേട്ടനോടോ? എല്ലാരോടും സ്നേഹം. എല്ലാരോടും. എന്തെങ്കിലുമൊക്കെ ഒരു സ്വഭാവത്തിലൊരു കാര്യങ്ങൾ ഉണ്ടാവല്ലോ ഒരാനെ വ്യത്യാസമാക്കുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ അതൊന്നും ഇല്ല. എല്ലാവരുടെ ഒക്കെ പോലെ തന്നെ സ്വഭാവം. പ്രത്യേകമായിട്ട് ഈ തണ്ണിക്ക് ഇഷ്ടമല്ല. പണിക്ക് ഇഷ്ടമില്ല? മരപ്പണി ഇഷ്ടമല്ല. ഇഷ്ടമല്ല. അപ്പൊ അന്ന് കാലത്ത് മരപ്പണി അങ്ങനെ തന്നെയാണ്? ആണോ? ഓ, അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരപ്പണിക്കൊക്കെ ഉപയോഗിക്കാനാണ് നമ്മൾ കൂടുതലും. മരപ്പണിക്ക് ഇഷ്ടം കുറവാണ്. പരിപാടി പരിപാടി എനിക്ക് അതാണ്, കുറച്ച് സ്റ്റാർ ആയിട്ട് പോകണം അല്ലേ? പണിക്കൊന്നും തന്നെ കിട്ടൂല. അപ്പൊ അന്ന് എങ്ങനെ ഇതും അതൊക്കെ മാനേജ് ചെയ്തു? ആ കാലഘട്ടത്തിൽ മരപ്പണിക്കൊക്കെ കൊണ്ടുപോകണം. അത്യാവശ്യമായി പോവാറുണ്ട്. പരിപാടി ഉണ്ടാവും. അപ്പൊ എന്താ ഇവൻ ചെയ്യാ? ഒന്നും അനുസരിക്കില്ല. അല്ല, താമസായിരിക്കും. താമസായിരിക്കും. മടിയായിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ? ഓക്കെ. ഇപ്പൊ ഇങ്ങനെ പരിപാടിക്ക് പോകുമ്പോ ഇങ്ങനെ? പരിപാടിക്ക് പോകുമ്പോ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഓക്കെ. ഇങ്ങനെ തലകെട്ട് കെട്ടാനും അല്ലെങ്കിൽ ഒന്നിനൊരു പ്രശ്നമില്ല. എല്ലാം അനുസരിക്കും. നല്ല കുട്ടിയാണ്. ഓക്കെ. പിന്നെ ഇതായത് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചില പ്രത്യേകതകൾ ശ്രദ്ധിച്ചു. അങ്ങനെ ആളുകൾ അധികം വന്നു കഴിഞ്ഞാൽ അവനെ ആണ് കാഴ്ചക്കാരൊന്നും അധികം പാടില്ല, കുളിസീൻ കാണാനൊന്നും സമ്മതിക്കില്ല.
ഓക്കെ, അപ്പം അടുത്ത് ചെല്ലാനും ഒക്കെ പാടായിരുന്നോ? അതൊന്നുമില്ല, പുറമക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ല. ഓക്കെ, ഇവിടെയൊക്കെ നിറയെ ഇപ്പൊ കോഴിക്കോടിന് ഒരു പ്രത്യേക ആന സ്നേഹം ഉണ്ടല്ലോ. ഇവിടെ ദിവസവും ആൾക്കാർ വരും, ദിവസവും വരും. ഇവിടെ അടുത്താണെങ്കിൽ ഒരു കോളേജ് ഉണ്ട്, എല്ലാ ദിവസവും ആ കോളേജിൽ പിള്ളേരും കാണാൻ വരും. അല്ല, അവരും വരും, അല്ലാത്ത ആൾക്കാർ വരും, എല്ലാരും വരും. ഓക്കെ, അപ്പൊ അവര് വരുമ്പോഴൊക്കെ എങ്ങനെയാ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്താ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം? ശർക്കരയാണ്. ശർക്കര? ഓക്കെ, ഞാൻ ശർക്കര കൊണ്ടു വരേണ്ടതായിരുന്നു. തണ്ണിമത്തനോട് എന്തെങ്കിലും വിരോധമുണ്ടോ? തണ്ണിമത്തൻ അത് പട്ട തിന്നുകൊണ്ട് കൊടുത്താൽ കഴിക്കില്ല. ആ, അതാണ് അതാണ് പോയിന്റ് അല്ലേ. ഞാൻ ചോദിച്ചു എന്താണ് ഇത്ര ഒരു താമസം വാ പൊളിക്കാനൊക്കെ എന്ന് ചോദിച്ചു. അപ്പൊ അതാണ്, ഒരു സാധനം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ വേറെ സാധനങ്ങളൊന്നും. അത് ശരി, തിരക്കില്ല, തിരക്കില്ല. പൊതുവേ ഭക്ഷണപ്രിയൻ? ആ, കഴിക്കും, എല്ലാം കഴിക്കും, എല്ലാം കഴിക്കും. ചോറ് നിർബന്ധം. ചോറ് നിർബന്ധമാണോ? അത് ശരി. അപ്പൊ ഏത് സമയത്താ അത് കൊടുക്കുന്നത്? 4 മണി, വൈകുന്നേരം 4 മണിക്ക് ചോറ്. അപ്പൊ അത് കിട്ടാത്ത സാഹചര്യങ്ങളിൽ? കിട്ടാണ്ടില്ലെങ്കിൽ അവല് കൊടുക്കും. അവല് കൊടുക്കും. പരിപാടിക്ക് പോകുമ്പോ അവല് കൊടുക്കും. അവല് കൊടുക്കും. 4 മണിക്ക് കൊടുക്കണം, നിർബന്ധം. അത് ശരി, നല്ല വെള്ളം കുടിക്കില്ല. അങ്ങനെ ചില പ്രത്യേകതകൾ കൂടെ ഉണ്ടല്ലേ. വെള്ളം കുടിക്കില്ല? അതായത് പിണക്കമാണ് വെള്ളം കുടിക്കാത്തത്? അവല് കിട്ടാണ്ട് വെള്ളം കുടിക്കില്ല. അത് ശരി, അല്ലേ ചോറ് കിട്ടണം. ഇതിലേതെങ്കിലും നിർബന്ധം? നിർബന്ധമാണ്. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല, ചെറുതായിട്ടായാലും കിട്ടിക്കോണം അല്ലേ. ഓക്കെ, പിന്നെ ഇവിടെ നിൽക്കുമ്പോ പരിപാടികളൊന്നും ഇല്ലാത്ത ദിവസങ്ങള് രീതികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ? സാധാരണ കുളിപ്പിക്കും, നടത്താനൊക്കെ കൊണ്ടുപോകും. നടക്കാൻ ഇഷ്ടമാണോ? ഓ, നടക്കും. അതിന് മടിയില്ല? ഓക്കെ. പിന്നെ ഇവന്റെ ലോറി കയറാൻ മടിയായിരുന്നു, ഇപ്പൊ 4-5 വർഷമായിട്ട് ലോറി കയറി തുടങ്ങി. അതെയോ? അതുവരെ നടന്നു പോയി പരിപാടിയാണ്. ആ, പണ്ട് നടന്നു പോയിട്ടാണല്ലോ പരിപാടികൾ കൂടുതൽ എടുക്കുന്നത്. പിന്നല്ലേ ലോറി വന്നല്ലേ. ഇതാണ് എന്റെ വണ്ടി, ഞാൻ എന്റെ വണ്ടിയിലേ കയറും അല്ലേ, ആ ലൈനാണ്. ഈ ഇവിടെ ഏറ്റവും കൂടുതൽ പരിപാടികൾ പോകുന്ന സ്ഥലം ഏതാ? ഈ ഏരിയയിൽ തന്നെ. പാലക്കാട് ജില്ലയിലൊന്നും പോകില്ല. കോഴിക്കോട് ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ മാത്രം. ഓ, കോഴിക്കോടും കണ്ണൂരും ജില്ലയിലും മാത്രം പരിപാടികൾക്ക് പോകുന്നൊരു മുതലാണ് അല്ലേ. അപ്പൊ എന്താ അങ്ങോട്ടേക്കൊന്നും വിടാത്തേ? തൃശ്ശൂർ പാലക്കാടൊക്കെ പോയില്ല, ദൂരം കൂടുതലായോണ്ടാണോ? ഇവിടെ ഉള്ളതൊക്കെ മതിയല്ലേ. വലിയ ദൂര സ്ഥലത്തേക്കൊന്നും പോകുമ്പോ ആനകൾക്ക് അലച്ചിലാണല്ലോ അല്ലേ. ഓക്കെ, പിന്നെ അതായത് ഇപ്പൊ ഇവിടുത്തെ പൂരങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വേറെ പ്രത്യേകത ഉണ്ടോ? അപ്പൊ അവിടുത്തെ അവിടുന്ന് വ്യത്യാസമായിട്ട് ഇല്ല, സാധാരണ പോലെ തന്നെ. ഓക്കെ, അപ്പം നല്ല കുട്ടിയായിട്ട് പൂരത്തിന് പോവാ ഇഷ്ടമാണല്ലോ. ചില സ്ഥലത്ത് പുറത്ത് കയറ്റുന്ന വർക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്, അവിടെ സ്ഥിരമായിട്ട് പോകണം. ഓക്കെ, അപ്പൊ സ്ഥിരം ആരാധകരും ഉണ്ട്? ഓ, ഉണ്ട്. 28 വർഷം വരെ എഴുന്നേറ്റ അമ്പലങ്ങളുണ്ട്. അതെയോ? അപ്പൊ ഇവിടെ വന്ന കാലം തൊട്ടിട്ട് സ്ഥിരമായിട്ട് പോകുന്ന അമ്പലങ്ങളുണ്ട്. ഇവിടെ അടുത്തൊരു കായണ ഭഗവതി ക്ഷേത്രമുണ്ട്, അവിടെ 27 കൊല്ലം എഴുന്നേറ്റ്. അത് ശരി. ഓ, അപ്പൊ അവരുടെ തന്നെ ഒരു സ്വന്തം പോലെ ആയിരിക്കും അവര് കാണുന്നുണ്ടാവുക അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം മാത്രമേ പോകാനുള്ളൂ. അത് ശരി. ഇവിടെ ഇങ്ങനെ പട്ടങ്ങള് അതൊക്കെ ഈ ഭാഗത്ത് എങ്ങനെയാണ്? അങ്ങനത്തെ ഒരു രീതി ഇല്ല അല്ലേ. ഓക്കെ, ആനയെ ഒരു ആനയ്ക്ക് ഒരു സ്വീകരണം കൊടുക്കുക, പട്ടം കൊടുക്കുക, അങ്ങനത്തെ ഒന്നും ഇല്ല. ഓക്കെ, ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആനക്കാര്യങ്ങളിൽ അറിവുള്ള ഒരാളാണ് അല്ലേ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആനകളുമായിട്ടുള്ള പരിചയവും അല്ലെങ്കിൽ ആനകൾ ഈ വീട്ടിലുള്ളത് കൊണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും. ശരിക്കും ഇവിടെ ഇത്രയും ആനകൾ വന്നും പോയൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് ആനകളെ കണ്ട പരിചയവും ഒക്കെ ഉണ്ടല്ലോ. അതിനകത്ത് ഈ ആനകൾക്ക് ചില ലക്ഷണങ്ങൾ, ലക്ഷണമൊത്ത ആന എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ഒരു ലക്ഷണമൊത്ത ആന, അതൊന്ന് പറയാമോ സുനിലേട്ടാ? ലക്ഷണമൊത്ത ആന എന്ന സ്വഭാവമാണ് ഏറ്റവും വലിയ ലക്ഷണം. എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് നല്ല സ്വഭാവം. ഏറ്റവും നല്ല ലക്ഷണം അതാണ്. അതില്ലെങ്കിൽ പിന്നെ വേറെ ഭാഗങ്ങൾ. അതെ അതെ. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോ ബാക്കി ചെവി, കൊമ്പ്, എല്ലാ ഭാഗങ്ങളും നോക്കും. ഇപ്പം പല ആൾക്കാർക്കും പല കാഴ്ചകളായിരിക്കും. അതെ അതെ. വാല് നോക്കും. അങ്ങനെ ഇപ്പം ഇവിടെ ഉള്ളതില് ഏറ്റവും ഭയങ്കര ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ലക്ഷണമൊത്ത ആന എന്ന് പേരെടുത്ത് പറയാൻ പറ്റുന്ന അങ്ങനെ ആനകൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതൊന്ന് പറയാവോ? ഒറ്റക്കൊമ്പനാണെങ്കിലും വിനായകൻ നിറഞ്ഞ ഒരു ആനയാണ് വിനായകൻ. ആഹാ, ഓക്കെ. നല്ല എല്ലാ ലക്ഷണത്തെ ആയിരുന്നു പാവം. ഇവിടെ 21 വർഷം നിന്നു. അത് ശരി. ഓക്കെ, പിന്നെ പിന്നെ കൊടുത്തോ? പിന്നെ കൊടുത്തു. ഓക്കെ, പിന്നെ ഏതാണ് പ്രിയപ്പെട്ട ഒരു ആന?
പിന്നെ ഒക്കെ പ്രിയപ്പെട്ട തന്നെയാണ്. എല്ലാം നമ്മുടെ വീട്ടിൽ വന്നു പോകുമ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഓക്കെ, കൊമ്പനും ഒരു ഈ ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു നീളം കറക്റ്റായിട്ട് പറയുന്നുണ്ടോ? എന്താണ് കൊമ്പിന്റെ നീളം പറയുന്നുണ്ട്? പറയുന്നില്ല. കൊമ്പിന്റെ ഭംഗികൾ പറയുന്നു, ഭംഗി പറയുന്നുണ്ട്. ഓക്കെ, പലതരം കൊമ്പുകളും അല്ലേ? ഇത് പൊള്ളക്കൊമ്പാ, പൊള്ളക്കൊമ്പ് വണ്ണം കൂടി വരുന്ന കൊമ്പാണ്. അതാ സൈസ് മുറിക്കാൻ അധികം പറ്റില്ല. പറ്റില്ല. ആ ശരി. പിന്നെ എന്തൊക്കെ തരം കൊമ്പുകളാണ് ഉള്ളത്? പിന്നെ ഞെള്ളിക്കൊമ്പുണ്ട്, കനം കുറഞ്ഞതുണ്ട്, എടുത്ത കൊമ്പ് എല്ലാം ഉണ്ട്. കറുത്ത പാടുകൾ ഇവിടുന്നേ വരും, കറുത്ത പാടുകൾ. ഇപ്പൊ ഇവന്റെ കൊമ്പ് മുറിച്ചു എന്നല്ലേ? നാലോ അഞ്ചു മാസമായി. ഇത് നമ്മൾ ഈ മുറിക്കാൻ ഇപ്പോൾ പെർമിഷൻ ഒക്കെ എടുക്കണമല്ലോ. അത് നമ്മൾ മുറിക്കുമ്പോൾ തന്നെ എത്ര സെന്റിമീറ്റർ മുറിക്കും? കുറച്ചേ മുറിച്ചിട്ടുള്ളൂ. അടുത്ത ഒരു പെർമിഷൻ കൊടുക്കുന്നുണ്ട്, അന്നേരം ചെയ്തു തരാന്ന് പറഞ്ഞു. അത് ആദ്യം നമ്മൾ ഇത്ര സെന്റിമീറ്റർ മുറിക്കും? നമ്മളല്ല, അവർ വന്ന് അളവെടുത്ത് നമ്മൾ പറയുക, കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പം ആദ്യത്തെ തന്നെ ഫുള്ളായി അങ്ങനെ ഒരു കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആനകൾ വന്നും പോയും ഉള്ള ഒരു തറവാട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അത് വീണ്ടും ഇങ്ങനെ ആ കാലഘട്ടവും അല്ലെങ്കിൽ അത്രയും ആനകളെയും കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്തു പോവാണ്. അപ്പൊ ഈ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോ അവർക്ക് ആനകളെ കണ്ട് നല്ല പരിചയം ഉണ്ടാവും. എന്റെ കുടുംബത്തെ കുറിച്ച് ഒന്ന് പറയൂ, ആരൊക്കെയുണ്ട്? അവർക്ക് ആനയോടുള്ള സ്നേഹം, അമ്മ, മക്കള്, ഭാര്യ. മക്കൾക്ക് എങ്ങനെ ആനപ്രേമം ഉണ്ടോ? ഉണ്ട്. പേടിയാണ്? പേടിയാണോ? പേടിയോ? ഇത്രയും ആനകൾ ഈ വീട്ടിലുണ്ടായിട്ട് പേടിയോ? അടുത്തങ്ങനെ പോകുന്നുണ്ട്. അതെയോ? അയ്യോ, അതൊരു പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? ഡോക്ടർമാരാണ്. ഡോക്ടർമാരാണ്? ആ, ഡോക്ടർമാരാണ്. അപ്പൊ അവരധികം ആനയുടെ അടുത്തേക്ക് വലിയ ബന്ധമുണ്ടായിട്ടില്ല. കൊടുക്കും, ഭക്ഷണമൊക്കെ കൊടുക്കും. കൊടുക്കും. അങ്ങോട്ട് വന്നാല്. ഓക്കെ, അപ്പം എന്തായാലും ഈ വീട്ടിൽ വന്ന് കുറച്ച് സുനിലേട്ടൻ്റെ, അതായത് ഞാൻ ഒരുപാട് കാലം, അതായത് ഒരുപാട് മേളകളും പണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ആനകളെയൊക്കെ വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ മേളകൾക്കൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, ഇവിടുന്ന് ആൾ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ കൂടുതൽ അന്നത്തെ കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിനൊന്നും പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കണം അല്ലേ. മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. എന്തായാലും സുനിലേട്ട ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് ധനഞ്ജയൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നതിന്. ഇനി നമുക്ക് ചട്ടക്കാരനെ കുറിച്ച് ഒന്ന് പറയുമോ? ഇപ്പം ആരാണുള്ളത്? ജയചന്ദ്രൻ. ജയചന്ദ്രൻ, ധനഞ്ജയൻ ജയചന്ദ്രൻ. നല്ല എന്താ ആനയ്ക്കത്ത പേരുള്ള ഒരു പാപ്പനാണ് അല്ലേ. എത്ര നാളായി വന്നിട്ട്? ആറു മാസമായി. ഓക്കെ, അപ്പം നമുക്ക് ഇനി അദ്ദേഹത്തെ, 9 കൊല്ലമായിട്ട് ഇവിടെ ഉള്ള ആള്, ഇവിടെ ഉള്ള ആള് തന്നെയാണ്. ഇപ്പം ധനഞ്ജയനിൽ കയറിയിട്ട് ഇത്ര ആറു മാസമായിട്ടുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇനി അദ്ദേഹത്തെ പരിചയം. ആനപ്പണിയിൽ ഏകദേശം 10 വർഷത്തോളമായിട്ട് നിലനിൽക്കുന്ന ഒരാളാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പം ധനഞ്ജയൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. പേര് ജയചന്ദ്രൻ. പാട്ടുകാരൻ്റെ പേരാണല്ലോ. പാട്ട് പാടുമോ? പാട്ട് പാടില്ല. പാട്ട് പാടില്ലേ? ഞാൻ ചോദിച്ചു വേഗം പറയാൻ വന്നപ്പോൾ പാട്ട് പാടുമെന്ന്. ഇല്ലല്ലേ. ഓക്കെ, പറയൂ ധനഞ്ജയൻ്റെ കാര്യങ്ങളൊക്കെ. ധനഞ്ജയൻ പൊതുവേ സാധുവാണ്, കൈകാര്യം ചെയ്യാനും ഉസാറാണ്, മറ്റ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ഇതുവരെ ഒരു തലവേദന ഉണ്ടാക്കിയിട്ടില്ല? ഇല്ല. ഓക്കെ, ഇതിനു മുമ്പും ഈ വീട്ടിൽ തന്നെ ഉള്ള ഒരു ആനയാണ് നോക്കിയിരുന്നത് അല്ലേ? അപ്പൊ വീണ്ടും ധനഞ്ജയന് വേണ്ടി വിളിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ വന്ന സമയത്ത് നിങ്ങക്ക് ഇവിടെ കണ്ടിട്ട് ധനഞ്ജയന് മുമ്പ് പരിചയം ഉണ്ടാവുമല്ലോ? പരിചയമുണ്ട്. അപ്പം കേറുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒന്ന് ആനയായിട്ട് അറിയാം. അറിയാം, ഇവിടെ തന്നെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അധികം കൈകാര്യം ചെയ്യേണ്ടി ഒന്നും വന്നിട്ടുണ്ടാവില്ല അല്ലേ. എന്നാലും ഒരു പുതിയ ഒരാളെ വരുമ്പോ ഉള്ള ഒരു തുടക്കത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അത് ചെറിയ പോലൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പെട്ടെന്നങ്ങ് അടുക്കില്ല, കുറച്ച് കഴിയണം. കഴിയണം. ഓക്കെ, ഇപ്പോ സെറ്റായി. ഓക്കെ, എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കുളിപ്പിക്കുമ്പം ഉള്ള ആ ഒരു ആളുകളെ കാണുമ്പോൾ? അത് ഒച്ചപ്പാട്. ആളുകളുടെ ഒച്ചപ്പാട് വലിയ ഇഷ്ടമല്ല. ഇഷ്ടമല്ല. അപ്പൊ പൂരത്തിനൊക്കെ പോകുമ്പോൾ? പൂരത്തിന് കുഴപ്പമില്ല, കുളിപ്പിക്കുമ്പോൾ മാത്രം, കിടക്കും, നിലത്ത് കിടക്കുമ്പോൾ മാത്രമാണ് അത് ബുദ്ധിമുട്ട്. കുളിക്കുമ്പോൾ എനിക്ക് കുറച്ച് പ്രൈവസി ആവശ്യമാണ്. പൂരത്തിന് ബഹളവും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ. പിന്നെ എന്താണ് അവന്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, രീതികളൊക്കെ എങ്ങനെയാ?
പിന്നെ നമ്മള് വാഴ അവിടെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു മുടിയൊക്കെ അങ്ങനെ, അത് കുട്ടികൾക്കൊക്കെ നമ്മളങ്ങനെ കാണുന്നത് ഓരോ പ്രത്യേകതയുണ്ട്. അപ്പൊ ഇവന്റെ കൊമ്പും ആ ഒരു കാര്യമൊക്കെയാണ് ഇവന്റെ ഒരു പ്രത്യേകത അല്ലേ. ഓക്കെ, നിങ്ങള് ഭയങ്കര സ്നേഹം വരുമ്പോ സംസാരിക്കുക, കൂട്ടു സംസാരിക്കും, അതിനൊക്കെ മറുപടിയൊക്കെ തരും? മറുപടി ആനന്ദ രീതിയിലുള്ള കുക്കി വിളി ണക്കമൂളൊക്കെ ഉണ്ട്. രാവിലെ വരുമ്പോ ഇണക്കമൂളും മൂളും പേര് വിളിക്കോ? എന്താ വിളിക്കാ? ധനഞ്ജയൻ തന്നെ വിളിക്കോ? അങ്ങനെ തന്നെ ഫുൾ വിളിക്കും. ആന പൊതുവെ പേരുകളി കുറവാണ്. ആനോ തന്നെ പറയുള്ളൂ. ഓക്കെ, അപ്പം രാവിലെ വരുമ്പോ എന്തെങ്കിലും നിങ്ങളുടേതായ രീതികളുണ്ടോ? ഇല്ല, ഒന്ന് തങ്കട്ടും തരയിൽ നിന്ന് കയറി നോക്കും, പിന്നെ കുറച്ച് നേരം ഒരു പട്ടിട്ട് കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോഴേക്കും ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ വരുമ്പോഴേ അറിയുവാണ്. അറിയല്ലേ. കുറെ ദിവസങ്ങൾക്ക് ശേഷം അപ്പം അങ്ങനെ ലീവൊക്കെ എടുക്കേണ്ടി വന്ന സാഹചര്യമോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കാണാണ്ട് വീണ്ടും കാണുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആണോ കാണുമ്പോൾ തന്നെ നമ്മളെ കാണുമ്പോൾ സ്നേഹപ്രകടനം കാണിക്കും. കാണിക്കോ? കാണിക്കും. അതെ അല്ലേ. ഓക്കെ, പിന്നെ എന്താണ്? അതായത് മറന്നു പോകുന്നില്ല. മറന്നു പോകുന്നില്ല. അപ്പം ഇവന്റെ പഴയ ഒരു ചട്ടക്കാരൻ ഉണ്ടാവില്ല, അപ്പൊ അവരൊക്കെ വരുമ്പോ അങ്ങനെ തിരിച്ചറിയോ? ഇല്ല, ആ തിരിച്ചറിയും. ഒരിക്കലും ചട്ടം മറക്കില്ല അല്ലേ. പക്ഷെ മറക്കുന്ന ആനകള് പൊതുവേ ഉണ്ട്. ഉണ്ട്, അതും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പൊ ഈ രംഗത്തേക്ക് ഇപ്പൊ 10 വർഷമായി എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും ആദ്യത്തെ ആന ഇതായിരുന്നു ചെറിയവർമ്പത് ഗോപാലൻകുട്ടി എന്നുള്ളതാണ്. ഗോപാലൻകുട്ടി ചേട്ടനിപ്പം ഒരു ജോലി ആരംഭിച്ചപ്പോ ആനപ്പണിയിൽ തന്നെയാണോ തുടങ്ങിയത്? അതോ അല്ല, ഞാൻ പട്ടകൊട്ട് തുറങ്ങിയ. എന്താ പട്ടകൊത്ത്? പട്ടകൊത്ത്, പണം പട്ട ആനക്കൊട്ടി കൊടുക്കുക. ആ അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് ആനപ്പണിയിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ജോലി ചെയ്തിരുന്നോ? സെന്ററിംഗ് വർക്ക് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് ശരി. അപ്പൊ അതൊന്ന് ആദർശമായിട്ടാണോ? എങ്ങനെയാ അപ്പൊ ഇങ്ങനെ ഒരു പണിയിലേക്ക് വരണം എന്ന് തോന്നാൻ കഴിയും? ആനക്കമ്പം. ആനക്കമ്പം അങ്ങനെ ചെറിയ വാക്കുകളിലൊന്നും ഒതുക്കാൻ പറ്റില്ല അല്ലേ. അതുണ്ടെങ്കിൽ അത് അങ്ങ് ആയി പോകും അല്ലേ. ആനക്കാരൻ ഈ ഒരു രംഗത്തേക്ക് വന്നിട്ട് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? നല്ല സന്തോഷം തോന്നിയ അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും? സന്തോഷം തോന്നിയ ഉണ്ട്. പറയൂ, നമ്മളുടെ ആന പ്രേമികൾക്കും കൂടെ ഒന്ന് കേൾക്കാൻ ഷെയർ ചെയ്യൂ. ആന തന്നെ കൊണ്ടു നടക്കുന്നു. ആ അതന്നെ വലിയൊരു അഭിമാനമല്ലേ അല്ലേ. ഓക്കെ, ഇത് എപ്പോഴെങ്കിലും ഇത് വേണ്ട അങ്ങനെ ആനക്കാരന് തോന്നില്ല, പക്ഷെ എന്നാലും അങ്ങനെ ചില തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ആദ്യം ഒരു ആന ഉണ്ടായിരുന്നു, വിഷ്ണു. അത് ചെറിഞ്ഞതിന് ശേഷം വേണ്ടാന്ന് തോന്നി. അത് ശരി. അപ്പൊ അതിനോട് അത്രയും അറ്റാച്ച്മെന്റ് ആയിരുന്നു. എത്ര നാളുണ്ടായിരുന്നു ആനന്റെ? 4 വർഷം. 4 വർഷം. അത് പറഞ്ഞപ്പോഴേക്ക് സങ്കടമായോ? അയ്യോടാ, ആ ഒരു ആനക്കാരനും ഒരു ആനയും തമ്മിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള സ്നേഹബന്ധമാണോ ഉള്ളത്? അത് ആ ആനക്കാരൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആളുടെ കണ്ണു നിറഞ്ഞു. അയ്യോ, എനിക്കത് ഭയങ്കര ഒരു എന്താ അത്രയും സ്നേഹം തോന്നാൻ കാരണം? അങ്ങനെയായിരുന്നു, അത് മറക്കില്ല. ഓക്കെ, ഈ കണ്ണു നിറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ആനക്കാരന് ഒരു ആന എത്ര പ്രിയപ്പെട്ടതാണ് എന്നുള്ളത്. പലപ്പോഴും പല പുറത്തുനിന്നുള്ള ആളുകൾക്ക് അവരുടെ ഒരു സ്നേഹം എങ്ങനെയാണ്, എന്താണ്, ഒരു ആനയെ കൊണ്ടു നടക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തുനിന്നുള്ളവർക്ക് മനസ്സിലാവുക. പക്ഷേ അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ആ ഒരു ആഴം മനസ്സിലാവുള്ളൂ. എന്തായാലും ഈ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഒരു വലിയ സന്തോഷം ഞാൻ പറയുകയാണ്, കാര്യം അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ കണ്ണു നിറയുന്നത്. എന്തായാലും ഇതുപോലെ തന്നെ ചങ്കുപോലെ ഈ ധനഞ്ജയനിയും ഇപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഒരു മാറ്റം ഏത് കാലഘട്ടത്തിലും ആവശ്യമാണല്ലോ. അപ്പം അത് നമ്മളങ്ങനെ അതിനെ ഉൾക്കൊള്ളുക. ധനഞ്ജയനെ പിന്നെയുള്ള ഇവിടുത്തെ പൂരങ്ങൾക്കൊക്കെ പോകുമ്പോൾ പൂരത്തിനൊക്കെ പോകാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് അവൻ്റെ രീതികൾ? സാധാരണ രീതികൾ തന്നെ, വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നെറ്റിപ്പട്ടം കിട്ടുക, അങ്ങനെ കുളമായി നിന്നോളും. ഓക്കെ, ഇവിടെ പൂരത്തിന് പോകുമ്പോൾ അങ്ങനെ കൂട്ടാളികളുണ്ടോ? ഉണ്ട്. ഉണ്ട്. പരിചയക്കാര്? ഓ, ഫ്രണ്ട്സ്? ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ട്. അവരൊക്കെ പിന്നീടും അറിയോ? അറിയണ്ട്. അങ്ങനെയുള്ള ചില ബന്ധങ്ങളുണ്ട്. ഇവന് ഒരു ദിവസം പട്ടയാണോ കൂടുതൽ? ഇങ്ങനെ തെങ്ങും പട്ടയാണോ കൂടുതൽ? പനമ്പട്ട. കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ നിറയെ ഉണ്ട്. ഇവന് അങ്ങനെ കൂടുതൽ ഇഷ്ടം പനമ്പട്ടയാണ്. പിന്നെ പറഞ്ഞ പല ചോറ് കൊടുക്കും. ചോറ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും പ്രത്യേകതയായിട്ട് എന്തെങ്കിലും മരുന്ന് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ കർക്കിടക മാസത്തിലൊക്കെ ഉണ്ട്. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യും. നീരുകാലം എങ്ങനെയാ? നീരുകാലം ഒരു മെയ് മാസം. മെയ്. ഓക്കെ, നല്ല ചൂട് സമയത്താണ് അല്ലേ. അപ്പോ ആ കാലഘട്ടത്തിൽ എങ്ങനെയാ അടുപ്പിക്കോ? അത് ചട്ടക്കാരൻ അടുത്ത് പോവാം. അടുത്ത് പോവാം. അടുത്ത് പോവാം. ആ ശരി. ഓക്കെ, ആ സമയത്തും പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ചേട്ടന്റെ കുടുംബത്തെ കുറിച്ച് ഒന്ന് പറയോ. ആരൊക്കെ ഉണ്ട്? ഭാര്യ, 2 മക്കള്, അച്ഛനമ്മ. ഓക്കെ, മക്കൾക്കൊക്കെ ചെറിയ ചെറിയ കുട്ടികളാണ്.
ഇങ്ങനെ അവന്റെ അടുത്ത് കൊണ്ടുവരാറുണ്ടോ? കൊണ്ടുവരും, പെൺകുട്ടിനെ കൊണ്ടുവരാറുണ്ട്. കൊണ്ടുവരാറുണ്ട്, ഇഷ്ടമാണോ? ഓ, അതായത് ഇപ്പം ഈ ജോലിയിലേക്ക് വന്നിട്ടായിരിക്കുമല്ലോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പം ഈ ഒരു എന്താ പറയാ, കല്യാണം ഒക്കെ ആലോചിച്ച് പോകുമ്പോ ഒരു ആനക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു ആ പെൺകുട്ടി ആദ്യം പറഞ്ഞത്? ആനക്കാരനായിട്ടാണ് കണ്ടത്. സ്നേഹിച്ച കല്യാണമായിരുന്നു? ഓ ഓക്കെ. എല്ലാവർക്കും മൃഗങ്ങളോട് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടാവും. അവരതിനെ സ്വന്തം മോനോ മോളെ പോലെയൊക്കെ ആയിരിക്കും സ്നേഹിക്കുകയൊക്കെ ചെയ്യുക. നേരത്തെ കണ്ടു നിറഞ്ഞപ്പോൾ എനിക്ക് അപ്പം ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ആകെ ഒരു വിഷമത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത് വീണ്ടും എടുത്ത് ചോദിക്കാൻ. എന്താണ് ഇത്രയധികം ആനയായിട്ടുള്ളൊരു സ്നേഹം വരാനും, അതൊന്ന് പറയുമോ എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത്? നമ്മള് കൂടുതലായിട്ട് ആനയുടെ കൂടെ തന്നെയായിരുന്നു ആ സമയത്തുള്ള ജീവിതം. 9 വർഷം ഉണ്ടായി അല്ലേ? ഓക്കെ. അപ്പം അതിൻ്റെ കൂടെ 4 കൊല്ലം ഉണ്ടായിരുന്നല്ലോ. 4 വർഷം അതിൻ്റെ കൂടെ തന്നെയായിരുന്നു. എവിടെയും പോക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല, അത് ശരി. അപ്പം ഒരു എപ്പോഴും കൂടെ തന്നെ ഉണ്ട് അല്ലേ? അങ്ങനെ അതുകൊണ്ടാണ് അത് മാറിയപ്പോഴുള്ളൊരു അല്ലേ വലിയൊരു വേദന. ഓക്കെ. അത് അന്നത്തെ എന്തെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു ഓർമ്മ പറയാൻ പറ്റുമോ ആ ആനയുമായിട്ടുള്ള? ആനയുമായിട്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ ആദ്യമായിട്ട് ഉത്സവം എടുത്തിരുന്നു. അവന്റെ ഒരു അഴക എങ്ങനെയായിരുന്നു? അതിപ്പോ ഓർമ്മയിലുണ്ടോ? ഉണ്ട്, അത് മനസ്സിൽ മായാണ്ടല്ലേ. ഓക്കെ. എന്തായാലും ഇപ്പം കുടുംബത്തെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പം ഒരുപാട് ആനകള് നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഉള്ളതില് ചേട്ടനിങ്ങനെ ഇനി ആ ആനയിൽ കയറണമെന്നോ അങ്ങനെ തോന്നുന്ന ഏതെങ്കിലും ആനകളുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല, ഉള്ളത് നല്ല രീതിയിൽ കൈകാര്യം നടക്കുക. ഓക്കെ. പേരും പ്രശസ്തിയും ഒന്നുമല്ല, നമുക്ക് കിട്ടിയ മുതലിനെ പൊന്നു പോലെ നോക്കുക അല്ലേ? അത് തന്നെ നമ്മുടെ ആഗ്രഹം അല്ലേ? അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഒരു ആനയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരുപാട് കാലം ആ ചട്ടക്കാരൻ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്, മാറാതെ. അതങ്ങനെ തന്നെ നിൽക്കാൻ പറ്റട്ടെ. പിന്നെ ഇവിടെ അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷമാണ്, നല്ലൊരു ഉടമസ്ഥനാണ്, എല്ലാം കൊണ്ടും ഒരു രണ്ടുപേരും ഭാഗ്യം ചെയ്ത ആളുകളാണ്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ധനഞ്ജയന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നതിന്. താങ്ക് യു. സ്വന്തം മുതലിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയത്. കോഴിക്കോടുകാരുടെ നിറഞ്ഞ സ്നേഹം ഈ ഒരു അധ്യായത്തിന് തീർച്ചയായിട്ടും എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ധനഞ്ജയന്റെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഞാനിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ മറ്റൊരു ഗജകേസരിയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.